ജുമാക്ക് ശേഷം പിറ്റേ ദിവസം അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ ആണ് നിർവഹിക്കുന്നത്. നമ്മുടെ മൺമറഞ്ഞു പോയ മഹത്തുക്കളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ്. അന്ന് വൈകുന്നേരം, അതായത് മഗ്‌രിബിന് ശേഷം, ഷാദുലി റാത്തീബ് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ ഉത്ബോധനം ഇൻഷാല്ലാ ഉസ്താദ് തന്നെയാണ്. തീർച്ചയായും അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ശനിയാഴ്ച 2:30 പേരൻസ് മീറ്റിംഗ് നടക്കും. 4 മതസൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ടുള്ള സ്നേഹ സംഗമം ഇൻഷാല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം ഉസ്താദിൻ്റെ ത്വരീഖത്ത്, ബഅലവി ത്വരീഖത്താണ് പ്രധാനമായും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയുള്ള ഒരു വയലാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേര് ഇൻഷാല്ല പിന്നീട് ഇവിടെ വെളിപ്പെടുത്തും. ഞായറാഴ്ച രാവിലെ ഏനപ്പോയ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ്, നിങ്ങളെല്ലാവരും അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു പരിപാടിയാണ്. ഞായറാഴ്ച രാവിലെ 10 മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കും. 2:30 മുത്തഅല്ലിം ജൽസ, മുത്തഅല്ലിമീങ്ങൾക്ക് മാത്രമുള്ള പരിപാടിയാണ്. അന്ന് രാത്രി ജലാലിയ റാത്തീബ്, ബഹുമാനപ്പെട്ട സയ്യിദ് കെഎസ് ജാഫർ സാദിഖ് തങ്ങൾക്കും പോലിൻ്റെ നേതൃത്വത്തിലുള്ള ജലാലിയ റാത്തീബ് ഉണ്ടാകും. തിങ്കളാഴ്ച 2:30 ഹനഫി ഇജ്തിമാ, നമ്മുടെ സ്ഥാപനവുമായി സഹകരിക്കുന്ന ഉറുദു പ്രവർത്തകരായ ഹനഫി മദ്ഹബ് മസ്ലക്ക് അനുധാവനം ചെയ്യുന്ന മൽഹറിൻ്റെ സഹകാരികളും സഹപ്രവർത്തകരുമായ ആളുകളുടെ പ്രത്യേകം പരിപാടിയാണ്. ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ വരുന്നുണ്ട്. 7 അഹലു ബൈത്തിനെ സംബന്ധിച്ചുള്ള പഠനമാണ് വയലാണ് നടക്കുന്നത്. ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സയ്യിദി ഉസ്താദ് പഴശ്ശിയാണ്. മറ്റു പ്രഗത്ഭ സാദാത്തുകളെ കൊണ്ട് നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ചൊവ്വാഴ്ച 3 മുസ്ലിം ജമാഅത്ത് കോൺഫറൻസ്, 7 മുത്തുനബി സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ഉസ്താദാണ് സംസാരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10 ഇന്ന് വനിതാ പഠനവേദി ഇവിടെ നടന്നു. ബുധനാഴ്ച രാവിലെ 10 വനിതാ പഠനവേദി നടക്കും. 3 വിദ്യാർത്ഥി ഒരുപാട് പരിപാടി. വ്യാഴാഴ്ച നമ്മൾ ഉറൂസിന്റെ ദിവസമാണ്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തബറൂക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അത് പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ എല്ലാവരും സർവാത്മന സന്നദ്ധമായി തന്നെ ഇവിടെ വരണം. അതിൽ വിശേഷമായി പറയാനുള്ള പരിപാടിയാണ് 10 നടക്കുന്ന തദരീസ് സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഈ സുലൈമാൻ ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് വരാനും നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് പരിപാടിയിൽ പങ്കുചേരാനുമുള്ള തൗഫീഖും അത് ആസ്വദിക്കുവാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. 12 പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ്. 2 നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് വേദിയിലുണ്ട്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ജലാൽ ഉസ്താദ് സൂചിപ്പിക്കും. പിന്നെ അവർക്കും അതേപോലെ മദ്ഹറിന്റെ സഹകാരികൾക്കും വേണ്ടിയുള്ള എക്സലൻസി മീറ്റാണ്. വൈകുന്നേരം ഖത്മുൽ ഖുർആൻ, അത് കഴിഞ്ഞ് 5 സമാപന സംഗമം. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിപ്പോ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് നിങ്ങളെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയാണ്. 22 ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പണ്ഡിത പ്രമുഖരാണ് ഇവിടെ വരുന്നത്. 21 പേരോട് ഉസ്താദ് അടക്കമുള്ളവർ വരുന്നു. 20 ഡോക്ടർ ഫാറൂഖ് നൈമി ഉസ്താദ്, അതേപോലെ തന്നെ 19 പഴശ്ശി തുടങ്ങിയ ഞാൻ അന്നത്തെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരുടെ പേരാണ് സൂചിപ്പിച്ചത്. എന്നു മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഏകദേശം പണ്ഡിതന്മാരും SOSന്റെയും SSFന്റെയും സംസ്ഥാന നേതാക്കളും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളൊക്കെ അതിൻ്റെ സഹകാരികളാവുകയും പ്രചാരണം പരമാവധി എത്തിക്കുകയും വേണം. ഇടക്കുന്ന് സൂചിപ്പിക്കാനുള്ളത്, വന്ന ആളുകൾ മലയാളം പോസ്റ്റർ താഴത്ത് ഉണ്ട്, മലയാളം പോസ്റ്റർ അത് നിർബന്ധമായും കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ മാത്രം പോലെ, അതിനേക്കാളും ഡബിൾ നിർബന്ധം അത് കൊണ്ടുപോയി ഒട്ടിക്കുന്നതിനാണ്. കാരണം അത് നമുക്ക് സംഭാവന നൽകിയത് ഒരു പിന്നെ മദ്ഹറിൻ്റെ അനുഭാവിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാശ് കൊടുത്ത് തന്നെയാണ് ഏകദേശം മലയാളം പോസ്റ്ററിന് മാത്രം 17,000-20,000 രൂപൻ്റെ അടുത്ത് ചെലവഴിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റർ അടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ തീർച്ചയായും അത് വലിയൊരു അബദ്ധമാണ്. സ്ഥാപനത്തോടും ഉസ്താദിനോടും ചെയ്യുന്ന ഒരു അധവുകേടാണെന്ന് മനസ്സിലാക്കി നിങ്ങളതിൻ്റെ പ്രചാരത്തിലൊക്കെ സജീവമാകണം. അതേപോലെ ഈ പോസ്റ്റർ നിങ്ങളുടെ കൈകളിൽ തരും. അല്പം കോപ്പികൾ താഴത്ത് ലഭ്യമാണ്. ഇവിടെ കൗണ്ടറിൽ ചോദിച്ചാൽ
നാളെ വെള്ളിയാഴ്ച പരമാവധി അത് പ്രചരിപ്പിക്കുകയും വേണമെന്ന് സൂചിപ്പിക്കുന്നു. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ഈ ഉറൂസ് പരിപാടി വളരെ ഗംഭീരമാക്കി മാറ്റുന്നതിൽ സജീവമായി ഇടപെടണമെന്ന് സൂചിപ്പിക്കുന്നു. കുറച്ചും കൂടെ ആൾക്കാർ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് മുമ്പിൽ നമ്മളെ വിദ്യാർത്ഥികൾ കുറച്ചും കൂടി ഒതുങ്ങിയിട്ട് ആ ഭാഗത്തേക്ക് നിന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. കുറച്ചും കൂടി ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് മുമ്പിലേക്ക് വരാം. ഇൻഷാല്ലാ നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ ഇവിടെയുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് നമുക്ക് പൊന്നുപോലെ ഏൽപ്പിച്ച മകനാണ്. അള്ളാഹു ഹിമ്മത്ത് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ തണലിൽ ദീനി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, നമ്മുടെ പോസ്റ്ററിന്റെ ഔപചാരികമായ പ്രകാശനം പരിപാടിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉജ്രത്തങ്ങൾ നിർവഹിക്കുന്നു. ഇൻഷാഅല്ലാഹു അക്ബർ. ഒരു ഫോട്ടോ എടുത്തു, ഫോട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇദ്ര സഖാഫി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്.